Thatteem Mutteem. പിന്നെ നമ്മുടെ ആദിയുടെ അമ്മയുണ്ടല്ലോ പാഞ്ചാലി വാസവദത്ത വാസവദത്ത ഒരു സിനിമ എടുക്കുന്നതും അതിനകത്തെ ആറ് പാട്ടുകൾ ഞാൻ എഴുതുന്നതും ആ ആറ് പാട്ടിനും ദേശീയ അവാർഡ് കിട്ടുന്നതും എനിക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ആറ് അവാർഡ് വാങ്ങിക്കുന്നതും ഞാൻ സ്വപ്നം കണ്ട് അപ്പൊ ഞാൻ രാഷ്ട്രപതി ചെറുതായിട്ടൊന്ന് സല്യൂട്ട് ചെയ്ത് നല്ലൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങാതെ ഉള്ള ജോലിക്ക് പോയി പത്ത് കാശ് ഉണ്ടാക്കി ഭാര്യ മക്കളെ പോറ്റിക്കൂടെ നിങ്ങൾ ജോലി ചെയ്യണ്ട വെറുതെ എവിടെ പോയി ഇരിക്കെങ്കിലും ചെയ്തുണ്ട് അർജുന കേട്ടോ അങ്ങനെ ജോലി എടുക്കാതുള്ള കാശേ എനിക്ക് വേണ്ട മോനോലി ഞാൻ അഭിമാനിയാ രാവിലെ ഇറങ്ങി പോയതാ എങ്ങോട്ട് പോവാടാ ചോദിച്ചു പറയാ എനിക്ക് തോന്നിയെടുത്ത് പോകുമെന്ന് എപ്പൊ വരുമെന്ന് ചോദിച്ചപ്പോ പറയാ എനിക്ക് തോന്നുമ്പോ വരുമെന്ന് അങ്ങനെ അവൻ പറഞ്ഞു ആ അങ്ങനെ അവൻ പറഞ്ഞു അങ്ങനെ ചോദിക്കണമല്ലോ ഏത് നേരവും ആ സുരയുടെ മോൻ ചക്കരയുടെ കൂടെ ആ കമ്പനി അവനെ അവനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നു എന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത് മിനിഞ്ഞാന്ന് ആ ഗിരിജ വിളിച്ചിട്ട് എന്നെ പൂര തെറിയായിരുന്നു ഇവന് ഏത് സമയം അങ്ങോട്ട് കയറി ചെല്ലെന്ന് പറഞ്ഞാൽ ചക്കരയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു ആണോ ആ അല്ല തന്തേന്ന് പറഞ്ഞൊരു കൊഞ്ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ചോദിക്കും എനിക്ക് സംശയമൊന്നുമില്ല ഞാനേ അവന്റെ ഡാഡിയാ ഞാൻ ചോദിക്കും എനിക്ക് സംശയമുണ്ട് ഡാഡിയാണെന്ന കാര്യത്തിൽ നിങ്ങൾ ചോദിക്കില്ലേ എന്നുള്ള കാര്യത്തില് എന്തൊരു പരാജയം അർജുന കേട്ടാ നിങ്ങള് മോനോനി സംശയം ജനിപ്പിക്കുന്ന വർത്തമാനം പറയുന്നുണ്ടാ എനിക്ക് ഇടക്കിടക്ക് വായി നോക്കി എവിടെയായിരുന്നു രാജധാനി പേടിച്ചില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനേ നിന്റെ തന്ത എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിടിയിരിപ്പുണ്ട് ചോദിച്ചു കേട്ടില്ലയോ എവിടെ പോയിരുന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നെ ഒരു പേടിയും പോകാനും ഇല്ല അകത്തോട്ട് കയറി പോയത് എന്താ മനുല്ല ഇങ്ങനെ അതേ ഉള്ള ജോലിക്കും പോയി പത്ത് കാശുണ്ടാക്കി കുടുംബത്തെ നോക്കിയിരുന്നെങ്കിലേ അവൻ പേടിച്ചാനെ അച്ഛനൊന്ന നിലയില് അവൻ എന്നെ അംഗീകരിക്കണ്ടേ അച്ഛൻ അച്ഛനായിട്ട് നിക്കണം എന്താ അച്ഛനൊരു കുറവ് അച്ഛനൊരു കുറവാ ജോലിക്കും പോകുന്ന സ്വപ്നം കണ്ട് കവിത എഴുതി ഇങ്ങനെ നടന്നോളാം അവസാനിപ്പിക്കുക ഭക്ഷണം കഴിക്കാൻ
ഓഹോ, അപ്പൊ ഇതൊക്കെ ആയിരുന്നു മോനോലി നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങള്? എന്നെ മടുത്തല്ലേ? അപ്പൊ നീ എന്നെ അടിക്കുകയും ചെയ്യുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോനോലി. അങ്ങനെയാണെങ്കിൽ ഞാനും എനിക്ക് തോന്നുന്നു ജീവിക്കും. എനിക്കൊന്ന് ചത്താ മതി ഈശ്വര, ഇങ്ങനോട് എന്തൊക്കെയാ വിധിച്ചു വെച്ചിരുന്നല്ലോ എന്ന് ആലോചിക്കോ ഞാൻ. എന്തോ മമ്മി, നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പ്രശ്നം? അതെ, നിന്റെ ആങ്ങളെ രാവിലെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോ ചോദിച്ചു എവിടെ പോയവരാന്ന്. അപ്പൊ അവൻ പറയാ എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന്. ആ പറഞ്ഞാൽ എന്നോട് പേടിയും ബഹുമാനം പറഞ്ഞോണ്ട് എന്നോട് ചാടി കളിക്കുക. ഓ, പേടിയും ബഹുമാനം ഇല്ലാത്താണോ പ്രശ്നം? എങ്ങനെ പേടിയും ബഹുമാനം ഉണ്ടാവും? ഡാഡി ഒരു ജോലിക്കും പോരേ നേരം ഇതിനകത്ത് തന്നെയല്ലേ ഇരിപ്പ്. പക്ഷേ ഉണ്ടല്ലോ മമ്മി, ആദ്യേട്ടനെ കണ്ണന് ഭയങ്കര പേടിയാ. എന്തിനാ ചിരിക്കുന്നേ? ആദ്യേട്ടന് ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കണ്ണന് ഭയങ്കര പേടിയും ബഹുമാനവും. ഉച്ചയ്ക്കൊന്നും വേണ്ട, ആദ്യേട്ടൻ കണ്ണനെ പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്തുന്ന ഡാഡിക്ക് കാണണോ? എന്നാ കണ്ടോ, ആദ്യേട്ടനെ കണ്ണനെ വരച്ച വരെ നിർത്തും. അവൻ നിൽക്കുന്നിടത്ത് എന്ന് വരയ്ക്കേണ്ടി വരും. അതൊക്കെ അവൻ എന്നെ തൂക്കിയെറിയുന്ന ഞാൻ സ്വപ്നം കണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഒന്നും അവനില്ല. പിന്നെ ഇത് നടക്കും തോന്നുന്നില്ല ഏട്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും പറഞ്ഞ് അവനെ നിങ്ങൾ നേരെയാക്കി എടുക്കണം. എടി, എനിക്ക് അവനെ പേടിയാണ്. ഞാൻ മമ്മിയോടും ഡാഡിയോടും ഒക്കെ പറഞ്ഞുപോയി, ഇനി അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ മര്യാദക്കിടന്ന് ഉറങ്ങാന്നു. മീനാക്ഷി, മര്യാദക്കിടന്ന് ഉറങ്ങും മനുഷ്യ. എന്റെ പൊന്നെ, അവന്റെ ശരീരം കാണുമ്പോ സമാധാനിക്കാൻ പോലും പറ്റണില്ലല്ലോ. മിണ്ടാ, നിങ്ങൾ കിടക്കണ്ടോ? പുതപ്പ്. ഉറക്കം വരുന്നില്ലല്ലോ, ഇങ്ങനെ കിടക്ക. പിന്നെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കും ഇവിടെ. നീ വെറുതെ ചൂടാവല്ലേ. അളിയൻ ഉറക്കൊന്നുമില്ലേ? ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടേ ഇപ്പൊ ഞെട്ടി നിന്നിട്ടുള്ളടാ.
എന്ത് സ്വപ്നം? സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, വഴിതെറ്റി നടക്കുന്നത് തന്നെ ഞാൻ ഭീഷണിപ്പെടുത്തി നേരായ മാർഗത്തിലൂടെ കൊണ്ടുവരുന്നു. അങ്ങനത്തെ സ്വപ്നം ഞാൻ ഇപ്പൊ കണ്ടേ. വഴിതെറ്റി നടക്കുന്ന തന്നെ അളിയൻ ഭീഷണിപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തി നേരായ വഴിയോടെ കൊണ്ടുവരുന്നു. അടിപൊളി നടക്കാത്ത സ്വപ്നം. അഭിമാനത്തിന്റെ പ്രശ്നം കാരണം സംഭവം ഒന്നുമില്ല. അതായത് ഇത്രയുള്ള കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് മീനാക്ഷി ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് വാക്ക് കൊടുത്തു പോയി. എന്ത്? ഞാൻ നിന്നെ നല്ല രീതിയിൽ ഉപദേശിച്ച് ഭീഷണിപ്പെടുത്തി നേരായ രീതിയിലൂടെ കൊണ്ടുപോകുന്നു. അല്ല, അപ്പൊ അളിയൻ ഉദ്ദേശിക്കുന്ന ഞാനിപ്പോ പോകുന്ന തെറ്റായ രീതിക്കാണോ? അങ്ങനെയല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അളി നീ പറഞ്ഞതിൽ ആർത്തമുണ്ട്. ഞാനിപ്പോ തെറ്റായ വഴിക്ക് നടക്കുന്നത്. അതല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അളി അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്ന വ്യക്തമായിട്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി. എന്ത്? എടാ, നീ നല്ല പയ്യനാണെന്ന് അറിയാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് അറിയില്ല, മമ്മിക്ക് അറിയില്ല, ഡാഡിക്ക് അറിയില്ല. അറിയില്ല, അവരുടെ മനസ്സിൽ അങ്ങനെ തെറ്റായ ഒരു ചിന്തയുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കണമെന്നാണ് ഈ അളിയും പറയണത്. വഴിയുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെ ഞാൻ രാവിലെ എല്ലാരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഒന്ന് ഭീഷണിപ്പെടുത്തും. നീ ഒന്ന് പേടിച്ചിട്ട് നിന്നാ മതി. അങ്ങനെ പറയലും, ജസ്റ്റ് ഒന്ന് പേടിച്ചാ പോരെ നിനക്ക്. ഞാൻ എന്റെ സ്വപ്നത്തിന് വെച്ചാൻ എന്നെ കിട്ടത്തില്ല. ചുമ്മാറ്റിംഗ് അല്ലേ? ഞാൻ നല്ലോണം ആക്ട് ചെയ്യും, ഞാൻ അനുസരിച്ച് ബിഹേവ് ചെയ്താ മതി. ഞാൻ നിക്ക ഇങ്ങനെ ചൂടാവും, അപ്പൊ അനുസരിച്ച് ചുമ്മാ ആക്ട് ചെയ്താ മതി. സിമ്പിൾ പ്രോസസ് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ. പോയി കിടന്നുറങ്ങാം. ഞാൻ ആദ്യമായിട്ട് നിന്റെ അടുത്തൊരു കാര്യം പറയുന്നതല്ലേ. നടക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ. നിനക്ക് പൈസക്ക് വല്ല ആവശ്യമുണ്ടോ? പറഞ്ഞു നീ അളിയന്റെ അടുത്ത് പറഞ്ഞോ. പൈസക്ക് പറഞ്ഞോ. പൈസക്ക് ആവശ്യമൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് ചോദിച്ചേ. നിനക്ക് അല്ല, നിനക്ക് ടൈറ്റ് ഉണ്ടാവില്ല. നീ ഇപ്പൊ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ചെക്കനല്ലേ, പൈസക്ക് ടൈറ്റ് കാണുമല്ലോ. അളിയന് പൈസ ഉദ്ദേശമുണ്ടോ ഈ കാര്യം ഞാൻ ചെയ്താൽ? അല്ല, അങ്ങനെയല്ല. പൈസ എത്ര വേണമെങ്കിൽ അത് പറ. ഈ കാര്യം വർക്ക്ഔട്ട് ആക്കാനോ? അങ്ങനെയും പറയാ. എനിക്ക് 500 രൂപ. 550 ഇരുങ്ങനെ കാശ് എടുത്തോണ്ടോ? എടാ, ഇപ്പൊ തന്നെ വേണോ? നാളെ പോരെ. അല്ല, ഇപ്പൊ തന്നെ വേണം. ചുമ്മാ തമാശ കളിക്കുന്നപ്പോ കാശ് എടുത്തോണ്ടോ? എടാ, ഞാൻ കാശൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്റെ ആക്ടിങ്ങിന്റെ ഒപ്പം നീ കട്ടക്ക് നിക്കണത്. എന്റെ ആക്ടിങ് ഒക്കെ അറിഞ്ഞൂടെ? നല്ല സൂപ്പർ ആയിട്ട് അറിയാം. നീ കളിയാക്കണ്ടോ? നീ ആ കളിയാക്കി നല്ല കാശ് എടുത്തോണ്ടോ? വെറുതെ ഇരുന്ന് എനിക്ക് 550 രൂപ വരും. അടിപൊളി. നിങ്ങൾ വിചാരിച്ചിട്ട് പറ്റി അവനെ അനുസരിപ്പിക്കാൻ അവനും ശ്രമിച്ചോളൂ. മമ്മി കണ്ണു വരട്ടെ. ഞാന് ചക്കരയുടെ വീട് വരെ പോവാളിയാ. എന്തിനേ? അല്ല, അവന്റെ കൂടെ പോയി കുറച്ചേരി ഇരിക്കാന്ന് ഓർത്ത. ചുമ്മാ ഇരിക്കുമല്ലേ. എന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ട് ഇമ്മാതിരി കൂട്ടുകെട്ടൊന്നും വേണ്ടെന്ന്. എത്ര പ്രാവശ്യം? ചക്കര ഞാൻ നൈസിന് ഒഴിവാക്കിക്കോളാം. എന്ത്, നമുക്ക് പറ്റിയ ബന്ധങ്ങളാണോ അത്? അങ്ങനത്തെ കണക്ഷനൊക്കെ അളിയ പോട്ടളിയാ. പാവളിയ, പ്ലീസ് അളിയ. പിന്നെ ഒറ്റ പ്രാവശ്യം മേലാനി നീ ആവർത്തിക്കരുത്. എന്ത്? ഇനി ചക്കരയുടെ വീട്ടിൽ നീ പോകരുതെന്ന്. ഇന്നും കൂടെ പോയിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇപ്പൊ സമയം 10:30. നീ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കറക്റ്റ് 11 മണിക്ക് ഇവിടെ തിരിച്ചെത്തണം. ഞാൻ കറക്റ്റ് 10:55 തന്നെ എത്തിക്കോളാം. എനിക്ക് 12 മണിക്ക് ഊണ് കഴിക്കാനുള്ളതാ, അതിന് മുമ്പ് ഇങ്ങനെ എത്തിക്കോണം. അതൊക്കെ എനിക്ക് അറിയാം. നിന്റെ ആടിയുടെ അടുത്ത് തരത്തില് പറയുന്ന മാപ്പ് പറയണ. ആടിയുടെ അടുത്ത് മാപ്പ് പറയടാ. സോറി ഡാഡി, അത് അറിയാതെ വായന്നു വന്നതാ, ക്ഷമിക്കണം. ഡാഡി കാല് പിടിപ്പിക്കണം. ഡാഡി പറഞ്ഞോ, കാല് അവനെ കൊണ്ട് പിടിപ്പിക്കണോ? വേണ്ട.
അല്ല അളിയൻ പറഞ്ഞാ വേണ ഞാൻ കാറി പിടിക്കാം. ഡാഡി പറ അവനോട് കാറി പിടിപ്പിക്കണോ? അളിയ ഞാനെന്നാ പൊക്കോട്ടെ. നിക്ക് പിടിക്കടാ. നീ പോകുമ്പോ എന്തെങ്കിലും ഇടിച്ചു കഴിച്ചോ. നീ കറക്റ്റ് സമയത്ത് പോയിട്ട് വരണടാ. ആശുപത്രി പോരെ ആദ്യമായിട്ടൊന്ന് ചായ എടുക്ക്, ഞാൻ ഉള്ളിലുണ്ടാവും. കണ്ട ആദ്യേട്ടൻ കണ്ണനെ വരച്ച വരെ നിർത്തിയത് കണ്ട. കണ്ണനെ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവരെയും വേണമെങ്കിൽ ആദ്യേട്ടൻ വരച്ച വരെ നിർത്തും. ഞാനേ അണ്ണനവനെ എന്തൊരു പേടിയും ബഹുമാനവും മോനോ ഇല്ലേ. സത്യം പറഞ്ഞവന്റെ വിരട്ട് കേട്ടപ്പോഴേ ഞാൻ തന്നെ പേടിച്ചു പോയി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും പേടിച്ച് ഈ തൂണും കെട്ടിപ്പിടിച്ച് വിടരുന്ന കഴിക്കാറാമ്പ വിളിക്കാം. എങ്ങനെ സാധിക്കുന്നു? ചപ്പാത്തിയാന്ന് എനിക്കും അറിയാം. ഇനി ഞാൻ കഴിക്കത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ചപ്പാത്തി ഞാൻ കഴിക്കത്തില്ല, എനിക്ക് വേറെ തരം വേണം. ഞാൻ കഴിക്കും. ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. വേറെ വാങ്ങിപ്പിക്കേ. മമ്മി അവൻ കഴിക്കുന്നില്ല, കഴിക്കണ്ട. അവൻ ഇപ്പൊ ഞാൻ കഴിപ്പിക്കാം. ഞാനേ ഇപ്പൊ ആദ്യേട്ടനെ വിളിക്കും. വിളിക്കട്ടെ. പെട്ടെന്ന് ആദ്യേട്ടൻ അവൻ അവസാനമായിട്ട് ഞാൻ ഒരു ചാൻസ് കൊടുക്കും. അഞ്ചു വരെ ഉണ്ട്, അതിനു മുമ്പ് ആ ചപ്പാത്തി കഴിച്ചോളാം. ഒന്ന് രണ്ട് മൂന്ന് നാല് നാലേകാല് നാലര നാലേ മുക്കാല് അഞ്ച്. കഴിക്കത്തില്ല അല്ലേ ആദ്യമായിട്ട്? ഒന്നിങ്ങ് വന്നേ, ഇന്ന് വാങ്ങിക്കാതെ കഴിക്കേ. എന്താണ് നീ ചപ്പാത്തി കഴിക്കാതെ? ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. ഇന്നിവിടെ ചപ്പാത്തി നീ മര്യാദ കഴിക്കില്ല. എന്റെ ഉമ്മ എന്നെ 550 രൂപ പറഞ്ഞു ഉറപ്പിച്ചതാ. ഇവൻ പേടിപ്പിക്കുമ്പോ ഞാൻ പേടിച്ചായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നത്തെ കൂലി കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അഭിനയിക്കണോ? അഭിനയിക്കണോ? വേണ്ട. ചെയ്യണോടി ഞാൻ അങ്ങനെ എടി അഭിനയിക്കണോ? വേണ്ട. എന്തുവാ മരുമാനെ ഇത്? 550 രൂപയുടെ പരിപാടിയായിരുന്നോ? കട്ടം തന്നെ. മക്കളെ കഴിക്കടാ. എനിക്ക് വേണ്ട. ഇതെന്തുവാ ഇത് പിള്ളേരെ കളിക്കുന്നേ? മക്കളെ കഴിക്കും. എനിക്ക് ഞാൻ നിന്റെ ഡാഡിയാണെങ്കിൽ നിന്നെ നിലക്കീർത്താനും എനിക്കറിയാം. കഴിയടാ. എന്തേടാ അവിടെ വിജയടാ വിട. മുനലി എനിക്ക് കറി ഇനി നിന്റെ തള്ള കോമളവല്ലി വന്ന് വിളമ്പോടി. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വേണ്ട വേണ്ടെന്ന് വെക്കുന്നു. ഓരോ ഒരു ചപ്പാത്തി ഉള്ളു, ഒന്നുകൂടെ വേണമ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്. ചപ്പാത്തി ഇട്. ഒരു ചപ്പാത്തിയേ ഉള്ളു. വിശന്നിട്ട് വയ്യാ.